കണ്ണൂരിൽ നിന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് സി പി എമ്മുകാർ കള്ള വോട്ട് ചെയ്ത വിവരങ്ങൾ പുറത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയുടെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് സിപിഎം ശക്തി കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് എല്ലാം ഒരു പ്രഹസനമാണെന്നും അവർ വന്ന് ഇഷ്ടം പോലെ വോട്ട് ചെയ്തു പോകുമെന്നും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥ പറയുന്നു എല്ലാം പാർട്ടിക്കാർ തീരുമാനിക്കും മരിച്ചവരും സ്ഥലത്തില്ലാത്തവരും എല്ലാവരും വന്ന് വോട്ട് ചെയ്തുവെന്നും പോളിംഗ് ഉദ്യോഗസ്ഥ വെളിപ്പെടുത്തുന്നു അവരുടെ ശബ്ദരേഖയിലേക്ക് ഒരു അനുഭവമായിരുന്നു ഷിജി കണ്ണൂർ വോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരനുഭവങ്ങളൊക്കെ കിട്ടണമല്ലോ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കണ്ണൂർ നമ്മൾ വെറും നോക്കുകയള പ്രിസൈഡിങ് ഓഫീസർ ഒന്നും എൻ്റെയൊന്നും ആവശ്യമില്ല പാർട്ടിക്കാരെ ആരെങ്കിലും ഒരു ആളെ ഇരുത്തി കഴിഞ്ഞിട്ട് ഇലക്ഷൻ നടത്തേണ്ട കാര്യമുള്ളൂ അവരെന്താ പറയണേ അതുപോലെ നമ്മൾ എല്ലാം സമ്മതിച്ചു കൊടുത്താൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോരാം മൂന്ന് മണിവരെ ശരിക്കും ഇലക്ഷൻ കഴിഞ്ഞുള്ളൂ പിന്നെ ഫുള്ള് കള്ളോട്ടായിരുന്നു അത് മഷി പരട്ടിയവർ തന്നെ ഇതിലെ പോവും അതിലെ വരും നാല് പ്രാവശ്യമൊക്കെ വീതം വോട്ട് ചെയ്യും നമ്മളൊന്നും മിണ്ടാൻ പാടില്ല മിണ്ടിയാൽ അപ്പം ഒരു പത്ത് പതിനഞ്ച് പേരിങ്ങട് വരും നമ്മളെ ഇങ്ങോട്ട് വല്ലാണ്ട് ഷൗട്ട് ചെയ്തിരുത്തും പ്രിസൈഡിങ് ഓഫീസർമാർക്കൊന്നും വായ തുറക്കാനുള്ള യാതോ ഒരു ഇതുമില്ല പിന്നെ പോളിങ് ഏജൻറ്റുമാർ തന്നെ പരസ്പരം അടിയായി തല്ലിൻ്റെ വക്കിലെത്തി അവരൊക്കെ പോയി പിന്നെ ഇവർ മാത്രമായിരുന്നു പിന്നെ ഇവർ പറയണ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ നമ്മൾ വെറുതെ സ്ലിപ്പ് പേടിക്കും ആരൊക്കെ വരാത്തതിന് ലിസ്റ്റ് എടുക്കും ഗൾഫിലുള്ളവരും ബാംഗ്ലൂരിൽ ഉള്ളവരൊക്കെ പേര് എഴുതും ഓരോരുത്തർ അങ്ങനെ വിടും അതിന് വേണ്ടിയിട്ട് കുറച്ച് പേര് കുറേ പിള്ളേരുകൾ ഉണ്ട് പത്തിരുപത്തഞ്ച് വയസ്സ് താഴെയുള്ള കുറേ പിള്ളേരുകൾ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവർ അവരിങ്ങനെ ശരിയാക്കി നിർത്തിയിട്ടുണ്ടാവും അവരിങ്ങനെ മൂന്നാല് പ്രാവശ്യം നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ പോവും നമ്മളൊന്നും ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങ് കടത്തിവിടുക അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ സമ്മതിച്ച സംഭവം വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും അങ്ങനെ പോന്നു വടക്കൻ കേരളത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് രീതിയാണ് ഇതൊക്കെ നൂറ് ശതമാനം പോളിംഗ് നടന്ന കാലങ്ങൾ സഖാവ് നായനാരുടെയൊക്കെ കാലത്ത് കണ്ണൂരിലെ കരിവെള്ളൂരിലും കല്യാശ്ശേരിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കാര്യങ്ങളുടെ കിടപ്പ് എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം എതിരാളികളില്ലാതെ വിജയം ഉറപ്പാക്കി പാർട്ടിയും മാത്രമല്ല ആരേലും മത്സരിച്ചാൽ അവരെ വോട്ട് പിടിക്കാനും ബൂത്തിൽ കയറ്റാനും സമ്മതിക്കാത്ത അവസ്ഥ സ്ഥാനാർത്ഥിയുടെ വരെ വോട്ട് വോട്ടായി ചെയ്തു പോയ കാലങ്ങളും ഉണ്ട് ഒരു തെരഞ്ഞെടുപ്പിലും എതിരാളികളുടെ ബൂത്ത് ഏജന്റുമാരെ ബൂത്തിൽ ഇരിക്കാൻ അനുവദിക്കാത്ത അനേകം സ്ഥലങ്ങൾ ഇപ്പോഴും കണ്ണൂരിലുണ്ട് പാർട്ടിയെ ധിഖരിച്ച് ബൂത്ത് ഏജന്റുമാരായി വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ വിവസ്ത്രരാക്കി നായ്ക്കരണപ്പൊടി ഇടുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നിലപാടുകളും പരിപാടികളും കണ്ണൂരിലുണ്ട് പരമ്പരാഗതമായി നടക്കുന്ന കള്ളവോട്ട് ഈ തെരഞ്ഞെടുപ്പിലും കണ്ണൂരിൽ നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ എന്നാണ് ജനാധിപത്യവും സ്വാതന്ത്ര്യവും ശരിയായ തെരഞ്ഞെടുപ്പും ഇനി വരിക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്